ഇടപെടുമാറാകട്ടെ. ഇവിടെ സന്നിധരായിരിക്കുന്ന കർത്താവിൻ്റെ അത്രയും അനുഗ്രഹീതരായ ദൈവദാസന്മാർ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, വീതിയിലും വീടുകളിലും കടയോരങ്ങളിലുമൊക്കെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ശൂരനാട് സെൻട്രൽ കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. നമ്മുടെ കർത്താവ് എത്രയും നല്ല കർത്താവാണ്. എത്ര പേർക്ക് ഉറപ്പോടെ പറയാനായിട്ട് കഴിയും, നാം ആരാധിക്കുന്ന കർത്താവ്, നാം സേവിക്കുന്ന കർത്താവ് എത്രയും നല്ല കർത്താവാണ്. തിന്മയായിട്ട് നമുക്കൊന്നും ചെയ്തിടാത്ത കർത്താവ്, നമുക്ക് ചെയ്യുന്നതെല്ലാം നന്മയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മ എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മ, വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, പാതാളത്തിനാടുകളായി മേഞ്ഞുകൊണ്ടിരുന്ന നമ്മെ കർത്താവായ യേശു ക്രിസ്തു തേടി വന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിന് അവകാശികളാക്കി മാറ്റി. പാപികളായ നമ്മെ, ദോഷികളായ നമ്മെ കർത്താവ് തേടി വന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിന് അവകാശിയാക്കി വെച്ചു. ആ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഗാനം ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ പ്രിയ ജോബിൻ ദൈവനാമഹത്വത്തിന് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നെയും തേടി വന്നു.
യേശുവായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതല്ല എൻ്റെ രക്ഷയ്ക്കായി എന്നെ തന്നെ യാഗമായി തിരുമുൻപിലെ കീടുന്നു വേറെയൊന്നും നൽകാനില്ല ഞാനെന്നും നിൻ്റെതല്ലേ ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമി ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമി നല്ലിടയനായ യേശു എന്നെ തേടി വന്നു നല്ലിടയനായ യേശു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ സർവശക്തനായ കർത്താവ്, വാക്തത്വങ്ങൾ വിശ്വസ്തനായ കർത്താവ് നമ്മളുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. വാക്തത്വങ്ങൾ വിശ്വസ്തനായ കർത്താവ്, ആഘോഷങ്ങളോ അലങ്കാരങ്ങളോ മറ്റ് യാതൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ അവൻ വന്നിട്ടുണ്ട്. ആ കർത്താവിനെ മഹത്വം കരേറ്റാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. തുടർന്ന് കർത്താവിനെ വാഴ്ത്തുന്ന അനുഗ്രഹീതമായ ഒരു ഹിന്ദി ഗാനം പ്രിയ സഹോദരി റൈച്ചൽ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. Praise the Lord.
യോഹന്നാൻ അപ്പോസ്തോലൻ ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹമാണ്. ജീവിതത്തിൻ്റെ പിന്നിട്ട് വന്ന പാതകളിൽ ആ സ്നേഹവാനായ ദൈവത്തെ നമുക്ക് നന്നായി രുചിച്ചറിയാൻ കർത്താവ് കൃപ ചെയ്തു. പിന്നിട്ട് വന്ന പാതകളിലേക്ക് തിരിഞ്ഞു നോക്കി നിറ കണ്ണുകളോടെ നമുക്കൊന്നേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ സ്നേഹം അളവില്ലാതെ അവൻ എൻ്റെ മേൽ ചൊരിഞ്ഞു. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ കാണുന്ന ആകാശം മുഴുവൻ എനിക്ക് പേപ്പറായും ഈ കാണുന്ന ഭൂമി മുഴുവൻ, ഭൂമിയിലെ മരങ്ങൾ മുഴുവൻ എനിക്ക് പേനയായും സമുദ്രത്തിലെ മഷി മുഴുവൻ, സമുദ്രത്തിലെ ജലം മുഴുവൻ എനിക്ക് മഷിയായി തന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് എഴുതി തീർക്കുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവപാദപീഠത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ ഭക്തനോട് പറയാനായിട്ട് ഭക്തനോട് ചേർന്ന് പറയാനായിട്ട് നമുക്ക് കഴിയും, കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിൽ ആഴമായി വെളിപ്പെടുത്തി നൽകുന്ന മനോഹരമായ ഗാനം പ്രിയ ജോബ് ഷാജി നമുക്കായി ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്നേഹത്തിലായിരിക്കാം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം ചെയ്താട്ടെ. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര ദൈവജനം അത് വിശ്വസിക്കുന്നുണ്ട്. സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിങ്ങനെ ഒരുവൻ ഒരുവനോട് ഏറ്റുപറഞ്ഞ സംഭവം യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന കർത്താവ് അവൻ രാജാതി രാജാവാണ്. ആ രാജാതി രാജാവിനെ പ്രകീർത്തിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം നമ്മുടെ പ്രിയ ആഷേർ സാം നമുക്ക് വേണ്ടി ആലപിക്കും. പ്രിയ പൈതൽ നമ്മുടെ കർത്താവിൽ പ്രസിദ്ധനായ സാം ടീം മുഖത്തിലെ അവറുകളുടെ മകനാണ്. പ്രിയ പൈതൽ നമുക്ക് വേണ്ടി ആ മനോഹര ഗാനം ആലപിക്കും. പ്രിയ പൈതലിനെ അതിനായി ക്ഷണിക്കുന്നു. Thank you.
മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്നലകളിൽ നാം പ്രതീക്ഷ അർപ്പിച്ച പലരും, നാം ആശ്രയം വെച്ച പലരും, തക്ക സമയമായപ്പോൾ നമ്മെ കൈവിട്ട ജീവിത അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മെ പലരും കൈവിട്ടപ്പോൾ നമുക്ക് ആശ്രയമായിരുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മെ കൈവിടാത്ത, നമ്മെ തള്ളിക്കളയാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല ആശ്രയമായ ഒരു കർത്താവിനെ കഴിഞ്ഞ നാളുകളിൽ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, ആ ഗാനം എഴുതുവാനുണ്ടായ സംഭവവും അതിൻ്റെ പിന്നിലെ കാര്യങ്ങളുമെല്ലാം നമുക്കറിയാം. സമയപരിമിതി കൊണ്ട് ഞാൻ അതോർപ്പിക്കുന്നില്ല. ഈ ധരയിൽ നമ്മളെ ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും, നമ്മെ ഉപേക്ഷിക്കാത്ത, നമുക്ക് ആശ്രയം വെക്കാൻ കൊള്ളാകുന്ന നല്ലൊരു കർത്താവുണ്ട് എന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ പഴയ ഗാനം കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോൺ വി അലക്സ് നമുക്ക് വേണ്ടി ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും.